ഹലോ ഗായ്സ്, എല്ലാവർക്കും ബാലോ മാൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വിഷു സ്പെഷ്യൽ വീഡിയോ ആണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച എൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പം നച്ചൂസിനെ വിഷുവിന് ഇടാൻ കണക്കാക്കിയിട്ട് ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു. അപ്പം ആ ഫോട്ടോഷൂട്ടിൻ്റെ കുറച്ച് കഷ്ടപ്പാടുകളും അങ്ങനത്തെ വീഡിയോയും അതുപോലെ തന്നെ വിഷുവിൻ്റെ അന്നത്തെ ദിവസത്തെ വീഡിയോയും കൂടിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യം വീട്ടിലെ കൃഷ്ണൻ്റെ വിഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിനെ എടുത്ത് തുടച്ചൊന്ന് പൊടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പൊടിയൊക്കെ തുടച്ചെടുത്തു. അതിനുശേഷം ഞാൻ ടെറസിൽ പോയിട്ട് അവിടെ കൃഷ്ണനെയും വെച്ചിട്ട് കണിക്കൊന്ന ഞാൻ നേരത്തെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണിക്കൊന്നയും സെറ്റ് ചെയ്ത് വെച്ച് കൃഷ്ണനൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നജൂസിന് ഞാൻ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തു. മഞ്ഞ പട്ടുപാവട ഉണ്ടായിരുന്നു അവർക്ക്. അപ്പം വിഷു അല്ലേ, അതുകൊണ്ട് ഞാൻ മഞ്ഞ പട്ടുപാവട അവർക്ക് ഇട്ട് കൊടുത്തു. അതിനുശേഷം കുറേ കഷ്ടപ്പെട്ടാണ് ഓരോ ഫോട്ടോസൊക്കെ കിട്ടിയത്. കാരണം അവൾ അടങ്ങി ഒതുങ്ങി നിൽക്കുകയൊന്നുമില്ല, ഭയങ്കര ഓട്ടോ ആയിരുന്നു. പിന്നെ കണിക്കൊന്ന ഉള്ളതുകൊണ്ട് കണിക്കൊന്ന പൂ ഇറുത്ത് കളിച്ചുകൊണ്ടൊക്കെ നിന്നു. അങ്ങനെയാണ് ഞാൻ കുറേ ഫോട്ടോസൊക്കെ എടുത്തത്. അപ്പോൾ നച്ചൂസ് കൂടുതലും കൃഷ്ണനെ അങ്ങനെ വലിയ മൈൻഡ് ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. പിന്നെ കണിക്കൊന്ന പൂവ് അത്രയും ഇറുത്ത് കളിക്കാൻ വേണ്ടിയിട്ട് മാത്രം നിന്നതുകൊണ്ടാണ് കുറച്ചൊക്കെ ഫോട്ടോസ് എടുക്കാൻ പറ്റിയത്. അപ്പം അങ്ങനെ ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ ഇങ്ങനെയൊക്കെ കഷ്ടിച്ചൊക്കെ എടുത്തു. പിന്നെ ഇടയ്ക്ക് ഞാൻ കാർട്ടൂൺ കാണിച്ചു കൊടുത്തിട്ട് ഒരു ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ ഞാൻ കൃഷ്ണൻ്റെ കഴുത്തിൽ കിടന്ന മാലയൊക്കെ ഒരു അവളുടെ കൈ കൊടുത്തു നോക്കിയായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ നോക്കിയിട്ടും അവൾ രക്ഷയില്ല. ചില സമയം മാല പിടിച്ച് വാങ്ങിക്കും, ചിലപ്പോൾ അങ്ങനെ മാലകളൊന്നും വലിയ കാര്യമൊന്നും ഇല്ലാത്ത പതിൽ നിൽക്കുമായിരുന്നു. പിന്നെ ഞാൻ ഡിഫറെൻറ്റ് പോസിന് വേണ്ടിയിട്ട് ഞാൻ അവളെ കസേരയിൽ ഇരുത്തിയിട്ട് കൃഷ്ണനെ പിടിക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ കുറച്ചൊക്കെ ട്രൈ ചെയ്ത് നോക്കി. അതിലും ഒരു ഫോട്ടോ എന്തോ കറക്റ്റായിട്ട് കിട്ടിയോളൂ. അതിലും ഞാൻ മാലയൊക്കെ ഒരാളെ കയ്യിൽ കൊടുത്തു നോക്കി. എന്നാലും അടങ്ങി ഒതുങ്ങിയിരുന്ന് കൃഷ്ണനെ നോക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ കുറേ കഷ്ടപ്പെട്ടാണ് കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ ഒപ്പിച്ചെടുത്തത്. അത്രയ്ക്ക് ഓട്ടോ ആണ് അവളും. അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് എങ്ങനെയാണ് കൊച്ചിനെ നിർത്തി ഫോട്ടോസൊക്കെ എടുക്കുന്നത്, അവൾ നിന്ന് തരുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ പ്രധാനമായിട്ടും ചെയ്യാൻ കാരണം. അവൾ ഒട്ടും നിന്ന് തരില്ല. പിന്നെ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ച് നിർത്തി എന്തെങ്കിലും കാർട്ടൂൺ കാണിച്ചോ അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ച് നിർത്തിയാണ് ഓരോ ഫോട്ടോസ് എടുക്കുന്നത്. ഓരോ ഫോട്ടോസ് എടുക്കുന്നതിന് അതിൻ്റേതായ കഷ്ടപ്പാടുകളുണ്ട്. എന്തായാലും അത്ര എളുപ്പമൊന്നുമല്ല എടുക്കാൻ. അവസാനം കണക്കുന്നേരെ പൂവൊക്കെ പറിച്ച് താഴത്ത് പൂ ഇല്ലാതെയായി. താഴത്തെ കായൊക്കെ അവൾ പറിച്ചെടുത്തായിരുന്നു. പിന്നെ ഞാൻ കണക്കുന്ന പയ്യെ പിടിച്ച് വാങ്ങിച്ചു. അതിനുശേഷം അവളധികം അങ്ങനെ ഫോട്ടോയ്ക്ക് നിന്നൊന്നും തന്നില്ല. പിന്നെ അവൾ ബോറടിച്ചപ്പോൾ നേരെ ചെന്ന് അമ്മയുടെ ഫോൺ എടുത്ത് സെൽഫി എടുത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനുശേഷം നേരെ ഫോൺ അമ്മരെ കൊണ്ട് കൊടുത്തിട്ട് കാർട്ടൂണിന് വേണ്ടി നേരെ അമ്മയുടെ കൈ ഫോൺ കൊടുത്തോണ്ടൊക്കെ ഇരുന്നു അവൾ. അങ്ങനെ കുറേ കഷ്ടപ്പെട്ട് രണ്ട് മൂന്ന് ഫോട്ടോയൊക്കെ ഞാൻ ഒപ്പിച്ചായിരുന്നു. അപ്പം ഇതൊക്കെയാണ് ഫോട്ടോഷൂട്ടിൽ എനിക്ക് കാണിക്കാനുള്ളത്. അപ്പം വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം നമ്മുടെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പം എല്ലാവരും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ വിഷുവിൻ്റെ തലേദിവസം രാത്രി ഞാൻ എല്ലാം കണിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ തലേദിവസമാണ് കൃഷ്ണനെ വാങ്ങിച്ചത്. അതുപോലെ തന്നെ കണിക്കൊന്ന പൂവും ഞങ്ങൾ റെഡിമെയ്ഡ് വാങ്ങിച്ചതാണ്, അല്ലാതെ ഞങ്ങൾ പറിച്ചെടുത്തതല്ല. ഇപ്പം നമുക്ക് റെഡിമെയ്ഡായിട്ട് കണിക്കൊന്ന പൂ വാങ്ങിക്കാൻ കിട്ടുമല്ലോ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ വാങ്ങിച്ചതാണ്. അപ്പം കൃഷ്ണനെ നമ്മൾ തലേദിവസമാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. കൃഷ്ണൻ ഏകദേശം ഒരു 250 രൂപയായി. കണിക്കൊന്നയാണെങ്കിൽ 65 രൂപയ്ക്കാണ് നമ്മൾ വാങ്ങിച്ചത്. അപ്പോൾ ഞാൻ തലേദിവസം രാത്രി എനിക്കറിയാമെന്നുള്ള രീതിയിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെയൊക്കെയോ കണി ഒപ്പിച്ചു. എന്നിട്ട് ഞാൻ രാവിലെ എണീറ്റിട്ട് കുളിച്ച് വന്ന് വിളക്ക് കത്തിച്ചു. അതിന് ശേഷമാണ് ഞാൻ പിന്നെ ചേട്ടനെയും നച്ചൂസിനെയൊക്കെ ഉണർത്തി വിളിച്ചത്. അപ്പോൾ ഞാൻ ആദ്യം ചേട്ടനെ ഉണർത്തി വിളിച്ച് കണി കാണിച്ചു. അതിന് ശേഷമാണ് ഞാൻ പിന്നെ നച്ചൂസിനെ ഉണർത്തി വിളിച്ചത്. അപ്പം അവൾ ആദ്യമേ ഉണർത്തി വിളിച്ചതിൻ്റെ ഒരു ഇതിലും പകര കരച്ചിലായിരുന്നു. പിന്നെ കണ്ണ് പൊത്തിക്കൊണ്ടിരുന്നു അവൾ സമ്മതിച്ചില്ല. എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെയൊക്കെ കണ്ണ് പൊത്തിക്കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തു കൃഷ്ണനെ.
അപ്പം അവൾക്ക് ഉണന്നേൻ്റെ ആ ഒരു ദേഷ്യത്തിലായിരുന്നു അവള്. അതിനുശേഷം ഞാൻ പിന്നെ അവളെ നേരെ കൊണ്ടുപോയി കുളിപ്പിച്ചു. അപ്പോഴത്തേക്ക് ചേട്ടനും കുളിച്ചായിരുന്നു. പിന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിഷുക്കൈ നീട്ടം കൊടുത്തു. അപ്പം ആദ്യം അച്ഛൻ വിഷുക്കൈ നീട്ടം തന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും, പിന്നെ അമ്മ തന്നു, പിന്നെ ഞാനും ചേട്ടനും നച്ചൂസിന് വിഷുക്കൈ നീട്ടം കൊടുത്തു. നച്ചൂസിനെ നോട്ടിനേക്കാളും കൂടുതൽ ഇഷ്ടം ചില്ലറ പൈസയാണ്. അപ്പം അമ്മ ചില്ലറ പൈസയാണ് നമുക്ക് കൊടുത്തത്. അപ്പം അവൾ ചില്ലറൊക്കെ ആണെങ്കിൽ കളയാതെ കയ്യിൽ പിടിച്ചു വെച്ച് കളിച്ചുകൊണ്ടിരിക്കും. അപ്പം അവൾ കിട്ടിയ ചില്ലറ പൈസയൊക്കെ ഇപ്പോൾ എണ്ണി നോക്കിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എണ്ണി നോക്കി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ചില്ലറ പൈസയൊക്കെ അവൾ കൈ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവൾ കൊടുക്കേയില്ല. അപ്പോൾ അവളെ കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ തന്നെ വലിയ പാടാണ്. അപ്പോൾ ഞങ്ങൾ പൈസ അങ്ങനെ വാങ്ങിച്ചൊന്നുമില്ല, അവളെ കയ്യിൽ തന്നെ വച്ചേക്കാൻ പറഞ്ഞു. പിന്നെ അവൾ ഇവിടെ തറയിലൊക്കെ ഇട്ട് എറിഞ്ഞ് കളിച്ചപ്പോൾ ഞങ്ങൾ എടുത്ത് മാറ്റി. അങ്ങനെ കൈനീട്ടമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തതിന് ശേഷം ഞങ്ങൾ നേരെ കോവിലിൽ പോയി. ആദ്യം കൃഷ്ണൻ്റെ ഒരു അമ്പലത്തിൽ പോയി, അതിനുശേഷം ഞങ്ങൾ അരങ്ങത്ത് ക്ഷേത്രത്തിൽ പോയി. എന്നിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിൽ വന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നതിന് ശേഷമാണ് കാപ്പിയൊക്കെ കുടിച്ചത്. അപ്പോൾ നച്ചൂസിന് ഞങ്ങൾ ഫുഡ് കൊടുത്തു. അങ്ങനെ കുറച്ച് പണിയൊക്കെ ചെയ്ത് തീർന്നതിന് ശേഷം ഞങ്ങളൊരു 11 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നച്ചൂസിന് വാക്സിൻ എടുക്കാൻ വേണ്ടിയിട്ട് പോയി. 1.5 വയസ്സിനാണ് വാക്സിൻ ഉള്ളത്. അപ്പം 1.5 വയസ്സായി അവർക്ക്. അപ്പോൾ വാക്സിൻ എടുക്കാൻ കുറച്ച് ലേറ്റായിപ്പോയി. 17 മാസം ആവാറായി. അപ്പോൾ ഞങ്ങൾ 16 തുടങ്ങിയതിന് ശേഷമാണ് വാക്സിൻ എടുക്കേണ്ടത്. പകുതിയൊക്കെ ആയതിനു ശേഷം വാക്സിൻ എടുക്കണം. അപ്പോൾ ഞങ്ങൾ നേരെ തൈക്കാടാണ് വാക്സിൻ എടുക്കാൻ കൊണ്ടുപോയത്. ശനിയാഴ്ച ആയതുകൊണ്ട് വാക്സിൻ ഉണ്ടാവുമോ എന്നൊക്കെ ഒരു പേടിയുണ്ടായിരുന്നു. പക്ഷേ വാക്സിൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒട്ടും ആളില്ലായിരുന്നു. പെട്ടെന്ന് ഞങ്ങൾ ചെന്ന് ഓപ്പി എടുക്കാനും ആളില്ലായിരുന്നു. പെട്ടെന്ന് തന്നെ ഓപ്പി എടുത്ത് പെട്ടെന്ന് തന്നെ വാക്സിൻ എടുക്കാൻ പറ്റി. അപ്പോൾ നച്ചൂസ് എവിടെ പോകണമെന്നൊന്നും അറിയാതെ ഭയങ്കര പോകുന്നതിൻ്റെ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. അവിടെ ഓട്ടോയിൽ നിന്ന് ഭയങ്കര സന്തോഷത്തിൽ കളിച്ച് കളിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നച്ചൂസ് ആദ്യം വാക്സിൻ എടുക്കുന്നതിന് മുന്നേ കുറേ നേരം കളിച്ചുകൊണ്ടൊക്കെ നിന്നു. ഒരു കൊച്ചിനെ എടുത്ത് കരയുന്നൊക്കെ കണ്ടപ്പോൾ നച്ചൂസ് ഉറക്കുന്ന കരയില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. അവസാനം അവളായി കരച്ചിൽ. അപ്പോൾ വാക്സിൻ എടുക്കുവാണെങ്കിൽ ഒരു കാലം നല്ല വേദന ഉണ്ടാവും, അതുപോലെ പനിയും ഉണ്ടാവും എന്ന് പറഞ്ഞു 1.5 മാസത്തിൻ്റെത്. അപ്പോൾ നച്ചൂസിന് അതുപോലെ തന്നെ പനിയും ഉണ്ടായിരുന്നു, കാൽവേദന ഉണ്ടായിരുന്നു. അപ്പോൾ പനിക്കവർ പാരസെറ്റമോളിൻ്റെ ഗുളിയാണ് തന്നത്. ഒരു ഗുളിയെ 3 ബാഹിച്ചിട്ട് വെള്ളത്തിൽ കലക്കി കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വാക്സിൻ എടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി വരുന്ന വഴിക്ക് നച്ചൂസ് വണ്ടി കിടന്ന് ഉറങ്ങിപ്പോയായിരുന്നു. എന്നിട്ട് ഞങ്ങൾ നേരെ എഗ് ആൻഡ് കോയിൽ കയറി, കരമനയുള്ള എഗ് ആൻഡ് കോ എന്ന് പറയുന്ന കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ 2 മോൺസ്റ്റർ ഓർഡർ ചെയ്തു. ഒന്ന് ഓറിയോ മോൺസ്റ്റർ ആയിരുന്നു, 2 ജെംസിൻ്റെ മോൺസ്റ്റർ ആയിരുന്നു ഓർഡർ ചെയ്തത്. അപ്പം ഓർഡർ ചെയ്തത് വരാൻ ഒരുപാട് ലേറ്റായി. അപ്പം അപ്പോഴത്തേക്കും നച്ചൂസ് ഒരു ഉറക്കം ഉറങ്ങി എണീറ്റു. അങ്ങനെ ഞങ്ങൾ കുടിച്ച് തീർന്നതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങി വീട്ടിൽ വന്നു. വീട്ടിൽ വന്നതിന് ശേഷമുള്ള വീഡിയോസൊന്നും അങ്ങനെ എടുത്തില്ല. കാരണം നച്ചൂസിന് അപ്പോഴത്തേക്കും കുറച്ച് പനി, നല്ല പനി വന്നു തുടങ്ങിയായിരുന്നു. പിന്നെ അവൾക്ക് മരുന്ന് കൊടുത്ത് ഉറക്കി. ചെറിയ നിർബന്ധം, കാലൊന്നും അനക്കാൻ പറ്റില്ലായിരുന്നു. കാരണം ഒരു കാലം നല്ല വേദന ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ തറയിലൊന്നും ഇറങ്ങൂല, അങ്ങനെ എടുത്ത് വെച്ചുകൊണ്ടൊക്കെ ഇരിക്കേണ്ടി വന്നു. അപ്പോൾ അതിന് ശേഷമുള്ള വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പം രാത്രിയൊക്കെ ഞാൻ മരുന്ന് കൊടുത്തു, നല്ല പനി ഉണ്ടായിരുന്നു. അടുത്ത ഒരു ദിവസം കൂടെ പനി ഉണ്ടായിരുന്നു. രാവിലത്തേക്ക് ഏകദേശം കാലുവേദനയൊക്കെ കുറവുണ്ടായിരുന്നു. എന്നാലും പനി 2 ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയ വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ.